ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് സർക്കാർ എയ്ഡഡ് സർക്കാർ അംഗീകൃത സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്നവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കേന്ദ്ര സർക്കാർ മതന്യൂനപക്ഷങ്ങളായി അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാസി, ജൈന വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. 1 വർഷത്തേക്ക് 6000 രൂപയാണ് സ്കോളർഷിപ്പ്. സർക്കാർ അംഗീകൃത സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന ലഭിക്കും. BPL അപേക്ഷകരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ മതവിഭാഗത്തിലെ 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള നോൺ ക്രീമിലിയർ വിഭാഗത്തിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. 2ാം വർഷക്കാരെയും 3ാം വർഷക്കാരെയും സ്കോളർഷിപ്പിനായി പരിഗണിക്കും. 1 തവണ മാത്രമേ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പിന് അപേക്ഷിച്ച് ലഭിച്ചവർ ഈ വർഷം അപേക്ഷിക്കേണ്ടതില്ല. 30% സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാസ്കൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. www.minoritywelfare.kerala.gov.in എന്നതിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ കൂടുതലായാലും ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ നിന്നും സ്കോളർഷിപ്പ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ലിങ്കും നമുക്ക് ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും കാണും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ കയറാം. ഈ വെബ്സൈറ്റിൽ നിന്നും എവിടെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഒരു കാര്യം കൂടി കൂടെ പറയുകയാണ്, കഴിഞ്ഞ വർഷം അപേക്ഷിച്ച ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം നിങ്ങൾ അപേക്ഷിക്കേണ്ട. അപേക്ഷിച്ച് കിട്ടിയവരുണ്ടെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കാം, കിട്ടിയവരാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ട. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്, ഡയറക്ടറേറ്റ് ഓഫ് മൈനോറിറ്റി വെൽഫെയർ എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ള വെബ്സൈറ്റാണ്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. അതിൽ ന്യൂസ് ഫീഡ്സ് കാണാം, അതായത് നമ്മൾ അവർ കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രാവശ്യം പുതുതായിട്ട് വന്ന ന്യൂ എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ ഒരു മൈനോറിറ്റി വെൽഫെയറുമായി ബന്ധപ്പെട്ട് അനേകം കാര്യങ്ങൾ ഗവൺമെൻറ് ഓഫ് കേരള നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസ് ഫീഡിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. ആ സ്കോളർഷിപ്പ് എങ്ങനെയാണ് നൽകുന്നത്, ആർക്കാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പോളിടെക്നിക് കോളേജിലെ സ്റ്റുഡൻസിനാണെന്ന് പറഞ്ഞു. അതന്നെ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. ആ സ്കോളർഷിപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു വിൻഡോയാണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. അതിൽ 7ാമതായിട്ട് കാണാൻ സാധിക്കും APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്, അതായത് APJAK എന്ന് പറയാൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഓൾറെഡി സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് scholarship.kerala.gov.in എന്നൊരു സൈറ്റ് ഓൾറെഡി ഉണ്ട്. അത് കേരളത്തിലെ എല്ലാ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതുവഴിയാണ് നൽകുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സൈറ്റിനകത്ത് ഇയേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രിയമുള്ളവർ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.